ഈ 21-ാം നൂറ്റാണ്ടിലും മനുഷ്യർക്ക് ബുദ്ധി കെട്ടുപോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അന്ധവിശ്വാസങ്ങളുടെ ഘോഷയാത്രയാകും ആ സന്ദർഭങ്ങളെ കീഴടക്കുക. കോവിഡ് മഹാമാരി അത്തരമൊരു വിപത്ത് വേളയാണ്. ശാസ്ത്രീയവുമായ രീതിയിൽ കോവിഡ് വ്യാപനത്തെ തടയുന്നതിന് പകരം ചെപ്പടി വിദ്യകൾ കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഗായത്രി മന്ത്രം ഉരുവിട്ട് പ്രാണായാമം ചെയ്താൽ കോവിഡ് രോഗം മാറുമോ എന്ന് ഗവേഷണം നടത്താൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ സയൻസിന് ധനസഹായം നൽകിയത് ഒരു ഉദാഹരണം. ഗോമൂത്രവും ചാണകവും കോവിഡ് ചികിത്സയ്ക്കുള്ള ദിവ്യ ഔഷധമാക്കിയുള്ള പ്രചാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമാണ്. ഫെബ്രുവരിയിൽ ഡോക്ടർ കൂടിയായ കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധനന്റെ സാന്നിധ്യത്തിൽ പച്ചമരുന്നുകളടങ്ങിയ കൊറോണിൽ എന്ന മരുന്ന് പൊതി പുറത്തിറക്കി. ഇതിന്റെ ഉൽപാദകർ ബാബാ രാംദേവിന്റെ ആശ്രമമാണ്. ഇന്ത്യയുടെ ഡ്രഗ് റെഗുലേറ്ററും ലോകാരോഗ്യ സംഘടനയും അംഗീകരിച്ച കോവിഡ് പ്രതിരോധ മരുന്ന് എന്നായിരുന്നു രാംദേവിന്റെ അവകാശവാദം. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ലോകാരോഗ്യ സംഘടന നിഷേധക്കുറിപ്പ് ഇറക്കി. കൊക്കെയിൻ, റെയ്ക്കി ചികിത്സ, പൊടിമരുന്നുകൾ, ധ്യാനം, മദ്യപാനം തുടങ്ങിയ നിരവധി അശാസ്ത്രീയ ചികിത്സകൾ കൊണ്ട് കോവിഡ് വരാതിരിക്കാൻ മുറിവൈദ്യന്മാർ പ്രചരിപ്പിക്കുന്നുണ്ട്. കോവിഡ് വാക്സിനേഷനെതിരായുള്ള പ്രചാരണം നടത്തുന്നവരുടെ എണ്ണവും കൂടി വരുന്നു. കോവിഡ് വൈറസ് പകരുന്നതിനേക്കാൾ മാരകമായ രീതിയിലും വേഗത്തിലുമാണ് ഈ തെറ്റായ വിവരങ്ങൾ പടരുന്നത്.